നബിദിനാഘോഷം ഹരിതാഭമാക്കാം. ഈ വർഷത്തെ നബിദിനാഘോഷം പരിസ്ഥിതി സൗഹൃദവും ഹരിതചട്ടപ്രകാരവുമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലയിലെ വിവിധ മതസംഘടനാ നേതാക്കളുടെ യോഗം ചേർന്നു. പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ സാമഗ്രികളുടെ ഉപയോഗം കുറച്ച് പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഖത്തീബുമാർ അടുത്ത വെള്ളിയാഴ്ച പള്ളികളിൽ ഉത്ബോധനം നടത്തണമെന്ന് യോഗത്തിൽ പങ്കെടുത്തവരോട് അഭ്യർത്ഥിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രയിലും മറ്റും ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെയും പാനീയങ്ങളുടെയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യവകുപ്പിൻ്റെയും ഫുഡ് സേഫ്റ്റി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ പ്രത്യേക പരിശോധന നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞ പാക്കറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും ഇത്തരം പരിപാടികളിൽ നൽകുന്നില്ലെന്ന് സംഘാടകർ ഉറപ്പുവരുത്തണം. ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുന്ന കേന്ദ്രങ്ങളിലും വഴിയോരങ്ങളിലും ശുചീകരണം സംഘാടകർ സ്വയം ഏറ്റെടുക്കുന്നതിനും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആഘോഷവേളയിൽ താഴെ പറയുന്ന കാര്യങ്ങൾ പാലിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണ സാധന വിതരണം, പാനീയങ്ങൾ, ചായ ഉൾപ്പെടെ ഭക്ഷണ വിതരണത്തിന് പ്ലാസ്റ്റിക്, തെർമോകോൾ, പേപ്പർ, അലൂമിനിയം, ഫോയിൽ ഗ്ലാസുകൾ, പ്ലേറ്റുകൾ എന്നിവയ്ക്ക് പകരം സ്റ്റീൽ പ്ലേറ്റുകൾ, ഗ്ലാസുകൾ എന്നിവ ഉപയോഗിക്കുക. ഐസ്ക്രീം, സലാഡ് വിതരണത്തിന് പ്ലാസ്റ്റിക് കപ്പുകൾക്ക് പകരം പേപ്പർ കപ്പുകൾ ഉപയോഗിക്കുക. പരമാവധി സ്റ്റീൽ കപ്പുകൾ ഉപയോഗിക്കണം. തോരണങ്ങൾ, നോട്ടീസുകൾ, ബാനറുകൾ എന്നിവയ്ക്ക് ഫ്ലെക്സ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പേപ്പറിലോ തുണിയിലോ നിർമ്മിച്ചവ ഉപയോഗിക്കുക. മഹല്ല തലത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും സംഘടനകളെയും പ്ലാസ്റ്റിക് ഉപയോഗത്തിൻ്റെയും പ്ലാസ്റ്റിക് കത്തിക്കൽ മൂലമുള്ള ആരോഗ്യ ഭവിഷ്യത്തിനെക്കുറിച്ചും ഇമാമിൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരിക്കുക. പാരിതോഷികങ്ങൾ നൽകുമ്പോൾ പ്ലാസ്റ്റിക് പാക്കിങ്ങുകൾ ഒഴിവാക്കുക. വീടുകളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനായി പാത്രങ്ങൾ ജിബി കൊണ്ടുവരുന്നതിന് വീട്ടുകാർക്ക് നിർദ്ദേശം നൽകുക. പള്ളികൾ, മദ്രസകൾ എന്നിവിടങ്ങളിൽ നടത്തപ്പെടുന്ന എല്ലാവിധ ഭക്ഷണ വിതരണത്തിനുള്ള ഉപയോഗത്തിന് ആവശ്യമായ സ്റ്റീൽ ഗ്ലാസുകൾ, പ്ലേറ്റുകൾ അതാത് സ്ഥാപനങ്ങൾ പ്രത്യേകം ഏർപ്പെടുത്തുക. ജൈവ മാലിന്യ സംസ്കരണത്തിന് കമ്പോസ്റ്റ് കുഴികളോ ബയോഗ്യാസ് പ്ലാന്റുകളോ ഉപയോഗിക്കുക. അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് റീസൈക്കിൾ ഏജൻസികൾക്ക് നൽകുക. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.